രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഹിമാചലിൽ രാഷ്ട്രീയ നാടകങ്ങൾ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കവുമായി ബി ജെ പി പാളയത്തിൽ പടയുമായി കോൺഗ്രസിൽ ആഭ്യന്തര കലാപമുയർത്തി വിമത എം എൽ എ മാർ ഹിമാചൽ മന്ത്രി വിക്രമാദിത്യ സിംഗ് രാജിവെച്ചു ബജറ്റ് വോട്ടെടുപ്പിന് മുമ്പായി പതിനഞ്ച് ബി ജെ പി എം എൽ എമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു വിവരങ്ങളുമായി സിബി ചേരുകയാണ് സിബി ഏത് തരത്തിലാണ് കോൺഗ്രസ്സിനുള്ളിൽ പ്രശ്നങ്ങൾ കൂടുതൽ ശക്തിയാർജ്ജിക്കുന്നത് ഹിമാചലിൽ വിമതർ ശക്തരാണോ എന്താണ് അവരുടെ ഡിമാൻഡ് അംഗബലം എങ്ങനെയാണ് ആ ചരത്ത് രാജ്യസഭാ സീറ്റിന് പിന്നാലെ ഈ കോൺഗ്രസ് സർക്കാരിനെ താഴെടുക്കാനുള്ള ഒരു അട്ടിമറി ശ്രമം ബി ജെ പി മുന്നോട്ട് പോവുകയാണ് നാൽപ്പത് അംഗങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് ഹിമാചലുള്ളത് അറുപത്തിയെട്ട് സീറ്റിൽ നാൽപ്പത് ഉണ്ടായിട്ട് പോലും രാജ്യസഭാ സീറ്റിൽ രക്ഷപ്പെടുത്താനും കഴിഞ്ഞില്ല ഇതിന് പിന്നാലെയാണ് അട്ടിമറി ശ്രമവുമായി ബി മുന്നോട്ട് പോകുന്നത് പക്ഷേ ഏറ്റവും വളരെ വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ കോൺഗ്രസിലെ ഒരു മന്ത്രി വിക്രമാദിത്യ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായ ഇത് മുഖ്യമന്ത്രി ഉടൻ രാജിവെക്കണം അദ്ദേഹം എം എൽ എമാരെ അടക്കി ഭരിക്കുകയായിരുന്നു ഇതുതന്നെയാണ് ഈ ഒരു പ്രതിസന്ധിക്ക് രൂക്ഷമെന്ന് അത് യുദ്ധത്തിൽ ഈ വിക്രമാ മുന്നോട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ വിമത എം എൽ എ ഇരുപത്തിയാറിലധികം വിമത എം എൽ എമാർ ഇപ്പോൾ രംഗത്തെത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ ബജറ്റ് നിയമ സമ്മേളനം പുരോഗമിക്കൊണ്ടാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബജറ്റിൽ ഒരു വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ ഈ ബജറ്റിലും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കോൺഗ്രസ് സർക്കാർ താഴെ എടുക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത് ഇന്നിപ്പോൾ ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവായ ജയറാം ഠാക്കൂർ രാവിലെ ഗവർണറെ നേരിട്ട് കണ്ട് ഇത്തരത്തിൽ അവിശ്വാസം കൊണ്ടുവരുന്ന കാര്യത്തിലല്ലാതിന് ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു എന്തായാലും അവിടെ ഉത്തരേന്ത്യയിലെ ഏക കെ സംസ്ഥാന കോൺഗ്രസ് സംസ്ഥാനമായ ഹിമാചലം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആഭ്യന്തര കലാപം ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നു ഇരുപത്തിയാറിലധികം എം എൽ എമാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു ഏറ്റവും ഒടുവിലായി എ എസ് എസ് സി ഇതിൽ നേരിട്ട് ഇടപെടുകയാണ് ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുമായി വിമത എം എൽ എമാർ അവിടെ സംസാരിച്ചു പിന്നീട് മല്ലികാർജ്ജുൻ കാർഗെയുമായി ആശയവിനിമയം നടത്തി എ ഏത് വിധേനയും ഈ സർക്കാർ നിലനിർത്താൻ വേണ്ടി കോൺഗ്രസും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരമനുസരിച്ച് ഇന്നലെ രാജ്യസഭയിലേക്ക് വിമത എം എൽ എമാരായി മത്സരിച്ച് ആറ് എം എൽ എമാർ അടക്കമല്ലേ ബി ജെ പി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതെല്ലാം തന്നെയും വളരെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് ശരത് ശരി ദില്ലിയിൽ നിന്ന് സിബി ആണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത് ഏതായാലും ഉത്തരേന്ത്യയിൽ ആകെ കോൺഗ്രസിനുണ്ടായിരുന്ന സംസ്ഥാനമാണ് അധികാരമുണ്ടായിരുന്ന സംസ്ഥാനമാണ് ഹിമാചൽ അവിടെയും സർക്കാർ നിലംപൊത്തുന്ന നിലയിലേക്ക് പോയിരിക്കുന്നു കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് എന്ന മട്ടിൽ വിമതർ കോൺഗ്രസ് വിമതർ കള്ളം പിടിക്കുന്നു അതിനെ ബി ജെ പി വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അങ്ങനെ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് ഇപ്പോൾ തെലങ്കാനയും അതുപോലെ തന്നെ കർണാടകയുമാണ് അവശേഷിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ